ഇവിടെ ആണെങ്കിൽ മീനുണ്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്യണം. മീൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് വില പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മറ്റേ നാടോടിക്കാറ്റി പറഞ്ഞ പോലെ കുറച്ചും കൂടി താഴട്ടെ, കുറച്ചും കൂടി താഴട്ടെ, ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇത് ഡീപ് ഫ്രൈഡ് ഫിഷ് വിത്ത് തായ് ചില്ലി പേസ്റ്റ്. കറി ഓടിച്ചു എടുത്തിട്ടു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വികാരം. കാശ് പോയാലും വേണ്ടില്ല. എത്ര 45 റിങ്കിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി. വെൽക്കം ബാക്ക് ടു മലേഷ്യൻ വിശേഷങ്ങൾ. ഇന്ന് നമ്മള് തായ് ഫുഡ് പരീക്ഷിക്കാൻ വേണ്ടി വന്നേക്കാണ്. കൊറിയൻ കഴിഞ്ഞു, ചൈനീസ് കഴിഞ്ഞു, മലയ കഴിഞ്ഞു, അടുത്തതാണ് തായ് ഫുഡ്. നമ്മളിപ്പോൾ കാണുന്നതാണ് കെമിന റിവർ. ഈ കെമിന റിവറിൻ്റെ തീരത്തായിട്ടാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ജങ്കാറൊക്കെ അടുക്കുന്ന ഒരു സ്ഥലം. ഇത് ഇപ്പോഴും ഫംഗ്ഷനിങ് ആണ്, ഇവിടെ നിന്ന് ഇപ്പോഴും ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഇതാണ് ബിന്ദുലുവിലത്തെ ഓൾഡ് ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലം, സിനോങ് തായ് കിച്ചൺ ആൻഡ് കഫേ. ഇവിടേക്കാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റിവറിലേക്ക് പകുതി ഭാഗം കടന്നു നിൽക്കുന്ന രീതിയിലാണ്. ഫുള്ളായിട്ട് മരത്തിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അക്വേറിയം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഹൈഫൈ റെസ്റ്റോറൻ്റ് ആണെന്ന്. അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്, ഫുൾ വുഡൻ ഫിനിഷാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഓർഡർ ചെയ്യാണ്. ഓക്കെ, ഞങ്ങളിനി ഫിഷ് നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ കണ്ട് ഫ്രഷ് ചില്ലി കൂട്ടിയിൽ നല്ല ഫ്രഷ് ടൈഗർ പ്രോൺസ്, ലോബ്സ്റ്റർ, പിന്നെ എന്താണ് ഇത് ക്രാബ്, അങ്ങനെയൊക്കെ ഫ്രഷ് സാധനങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഇവർ ഇതിൽ നിന്ന് പിടിച്ചാക്കും. ഫിഷ് സെലക്ട് ചെയ്ത് ഗ്രാം എഴുതി റേറ്റ് പറയും. ഇതിൻ്റെ ആംബിയൻസ് സൂപ്പറാണ്, ഫുൾ മുള മരം അതൊക്കെയാണ് ഉള്ളത്. കണ്ട ഈ റെസ്റ്റോറൻറ്റ് പണിയാൻ വേണ്ടിയിട്ട് ഒറ്റ മരങ്ങളും വെട്ടിയിട്ടില്ല, ആ മരങ്ങൾ പ്രത്യേകിച്ച് ഡെക്കറേറ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ ലൈറ്റൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് ഓരോ മരങ്ങളും കാര്യങ്ങളും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് കേട്ടോ ഇവിടെ. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്മോക്കിംഗ് സോൺ, നല്ല അടിപൊളി സ്മോക്കിംഗ് സോൺ അല്ലേ. ഇവിടെ വന്നിരുന്ന് ആ സൺസെറ്റൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഒരു സിഗരറ്റൊക്കെ വലിക്കാന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സിഗരറ്റ് വലിച്ചാൽ പുകഞ്ഞു പോണ് നമ്മുടെ സ്വന്തം ശ്വാസകോശം തന്നെയാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ അപ്സ്റ്റേഴ്സിലെത്തി. അപ്സ്റ്റേഴ്സിൽ ആകെ ഇത്ര പോർഷൻസ് മാത്രമുള്ളൂ. ഇവിടെ ഡീജും കാര്യങ്ങളും മ്യൂസിക് സിസ്റ്റം ഉണ്ട്, പിന്നെ നല്ല സൺസെറ്റ് ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. താഴെ കുറച്ച് ഷിപ്പൊക്കെ കിടക്കുന്നുണ്ട്, കുറച്ച് പോർഷൻസ് ഉള്ളൂ, ഒരു രണ്ട് ടീംസിനൊക്കെ ഇരിക്കാവുന്നുള്ള ഒരു സെക്ഷനുള്ളൂ ഇവിടെ. അതും റിസർവ്ഡ് ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. മുകളിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് താഴേക്ക് കണ്ട. വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം, ഒരു പ്രത്യേക രസം. ഇത് ജിഞ്ചർ ബീഫ് തായ് സ്റ്റൈല്. പിന്നെ നമുക്ക് ഇതുണ്ട് തായ് ചില്ലി പേസ്റ്റ് ഉള്ള ഫിഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ വൈകും. അത് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഫിഷ് സെലക്ട് ചെയ്തിട്ട് അവരത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. ജിഞ്ചറിൻ്റെ അടിപൊളിയിട്ടാ, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ തായ് ഞങ്ങൾ പൊളിച്ചു, നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചാറാണത്. ജിഞ്ചറിന്റെ നല്ല കുത്തുണ്ട്, പക്ഷെ ജിഞ്ചറിന്റെ കൂടെ വേറെ എന്തൊക്കെ ഇട്ടേക്കണെന്ന് നമ്മള് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് പരിചയമാണെങ്കിൽ പറയാൻ പറ്റുമോ? നല്ല ടേസ്റ്റ് ഉണ്ട്,
എന്തൊക്കെ ഇട്ടതെന്നൊന്നും പറയാറില്ല. ഇതിനകത്ത് ഇത് മല്ലിയില ഇട്ടിട്ടുണ്ട്, പിന്നെ വേറെന്തൊക്കെയോ ഉണ്ട്. ഏതായാലും കഴിച്ചു നോക്കാം, സൂപ്പറായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇത് ഡീപ് ഫ്രൈഡ് ഫിഷ് വിത്ത് തായ് ചില്ലി പേസ്റ്റ്. കരയോടിറ്റു കരയെടുത്തിട്ടു എനിക്ക് മനസ്സിലാവുന്നുണ്ട് വികാരം. കാശ് പോയാലും വേണ്ടില്ല. എത്ര 45 റിങ്കിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി. ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കിയില്ല. അമ്മ ഇഞ്ചി പൊടി ഇല്ല, ലെമൺ ഗ്രാസ്, ആ ഒരു പൂവില്ലേ, പൂവ്, ആ പൂവിന്റെ ഫ്ലേവർ ഇല്ലേ? ആ പൂവിന്റെ ഫ്ലേവർ ഉണ്ട്, ഒരു റെഡ് കളറിന്റെ ഒരു പൂവ് ഉണ്ട് ഇവിടെ. പൂവ് കിട്ടും, അത് ഇവര് ഇതിൽ ഇടാറുണ്ട്. ആ ഫ്ലേവർ ഉണ്ട്, പിന്നെ നല്ല എരിവുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, എന്തൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞതൊരു ഒരു ഫിഷിന്റെ പീസ് ആണ് കേട്ടോ, ഒരു പീസ് അല്ലത്, ജസ്റ്റ് ഡീപ് ഫ്രൈഡ് ആണ്. അതിന്റെ മുകളിലേക്ക് ഇവര് ഗ്രേവി ഒഴിച്ചിരിക്കുന്നത്, ചില്ലി പേസ്റ്റ്, തായ് ചില്ലി പേസ്റ്റ് ആണ് ഒഴിച്ചിരിക്കുന്നത്. തായ് ഫ്ലേവേഴ്സ് ആണ് ഇതിലുള്ളത്. ഇഞ്ചപ്പുല്ലിന്റെ വെള്ളം കറികളാണ് സൂപ്പർ. സ്റ്റാഫൊക്കെ നല്ലതാട്ടോ. ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് തായ് ചില്ലി പേസ്റ്റിൻ്റെ ഫിഷായിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് അവിടെ പോയിട്ട് ഫിഷ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഫിഷ് അത് ചെയ്യാൻ പറ്റിയതായിരുന്നില്ല, ബാബിക്ക് ചെയ്യേണ്ട ഫിഷായിരുന്നു. അപ്പോൾ അവരത് പറഞ്ഞു തന്നു, ഞാൻ ബാബിക്ക് ചെയ്യേണ്ടതാണ്, എന്നിട്ട് ഇതിൻ്റെ വേറെ ഇത് ചെയ്യാൻ പറ്റിയ ഫിഷുകൾ ഏതൊക്കെയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു, സംഭവം പ്ലേറ്റൊക്കെ നക്കി മേടിച്ചിട്ടുണ്ട്. അതല്ല സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല. ഞങ്ങള് ലാസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ ഇതിൽ ഒരു പീസ് ഫിഷ് എടുക്കണം, രണ്ടുപേരും പരസ്പരം നോക്കി ആരെടുക്കും, പിന്നെ ഞാൻ വിട്ട് കൊടുത്തു കഴിച്ചോ. അപ്പൊ ഞങ്ങളുടെ ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ കൂടുതൽ ഫുഡ് വ്ളോഗുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഫുഡ് വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, ഇൻഫോർമേറ്റീവ് വ്ളോഗ് ഒക്കെ ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പറയാൻ മറക്കുന്ന ഒരു സംഭവമുണ്ട്, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ പറ്റുന്ന വെച്ചാൽ ഷെയറും ചെയ്യുക. നിങ്ങൾക്ക് പുണ്യം കിട്ടും.